എരുമേലി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നയിക്കുന്ന സഹകരണ മുന്നണി പാനലിനെതിരെ കേരള കോൺഗ്രസ് എം മാണി വിഭാഗം മണ്ഡലം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വിമത പാനൽ നിലവിലെ ബാങ്ക് പ്രസിഡന്റും മാണി വിഭാഗം മണ്ഡലം പ്രസിഡന്റുമായ സക്രിയ ഡൊമിനിക് ചെമ്പകത്തുങ്ങലിൻ്റെ നേതൃത്വത്തിലാണ് വിമത പാനൽ മത്സരിക്കുന്നത്. സഹകരണ മുന്നണി എന്ന പേരിലാണ് ഇടതുപക്ഷം മത്സര രംഗത്തുള്ളത്. കേരള കോൺഗ്രസ് എമ്മിന് പുറമെ യു ഡി എഫ് ചായവുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയാണ് നിലവിലെ ബാങ്ക് പ്രസിഡന്റിൻ്റെ ബാങ്ക് സഹകരണ മുന്നണി. യു ഡി എഫിന് ഈ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ പാനൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. മണ്ഡലം പ്രസിഡന്റാണെങ്കിലും നിലവിൽ നേതൃത്വവുമായി മാനസികമായി അടുപ്പത്തിലല്ല സക്കറിയ ഡൊമിനിക്ക്. എങ്കിലും ഇദ്ദേഹത്തെ നേതൃനിരയിൽ നിന്നും മാറ്റുവാൻ പാർട്ടി തയ്യാറായിരുന്നില്ല. പകരം ആക്ടിംഗ് പ്രസിഡന്റിനെ നിയമിക്കുകയാണ് ചെയ്തത്. ബാങ്കിൻ്റെ നിലനിൽപ്പും വിശ്വസ്തതയും കണക്കിലെടുത്താണ് സ്വന്തമായി പാനലുമായി രംഗത്തെത്തിയതെന്നാണ് സക്കറിയ ഡൊമിനിക് ചെമ്പകത്തുങ്കൽ പറയുന്നത്. ബാങ്കിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം കഴിഞ്ഞ 32 വർഷമായിട്ട് ഈ ബാങ്ക് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല നിലയിൽ എത്തിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെയാണെങ്കിലും 25% ഡിവിഡൻഡ് കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആ സ്റ്റാൻഡേർഡിൽ ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകണം. സാധാരണക്കാരനും നിക്ഷേപകർക്കും വളരെ വിശ്വസനീയമായ വിധത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക ആൾക്കാർ വേണം കടന്നു വരാൻ എന്നുള്ളതാണ് ആഗ്രഹം. ഞാൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഇത് നമ്മളിപ്പം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ബാങ്കിലേക്ക് ഇതൊരു ധനകാര്യ സ്ഥാപനമാണ്. ധനകാര്യ സ്ഥാപനത്തിൽ കൂടുതലായിട്ട് ആളുകളെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വെക്കരുതെന്നാണ് എൻ്റെ ഒരു തീരുമാനം. മാത്രമല്ല അതിനെ അനുകൂലിച്ചാണ് എല്ലാ പ്രവർത്തകരും എല്ലാ ആൾക്കാരും നിൽക്കുന്നത്. രാഷ്ട്രീയം മാത്രമല്ല അതിനകത്ത് പ്രസക്തമായ കാര്യം. സി പി എമ്മിനെ മനഃപൂർവ്വമൊന്നും ഒഴിവാക്കിയതല്ല, നിലവിലുള്ള പാനലിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. അതിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ ആഗ്രഹിച്ചില്ല. യു ഡി എഫ് മത്സരരംഗത്ത് ഇല്ലാത്തതിനാൽ അനുരഞ്ജന ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സഹകരണ മുന്നണിയുമായി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയതിന് മുന്നിലെന്നും നാളെ ഇതുവരെ ബാങ്കിൻ്റെ ലാഭവിഹിതമോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുവാൻ തയ്യാറാകാത്തത് ചോദ്യം ചെയ്തതാണ് എതിർപക്ഷമായി മത്സരിക്കുവാൻ കാരണമെന്നും സഹകരണ മുന്നണി വ്യക്തമാക്കുന്നു. നിലവിൽ ഭരണസമിതിയായിട്ടുള്ള പ്രസിഡന്റ് സക്രിയ ഡൊമിനിക് ചെമ്പകത്തുങ്ങലിന് 3 തവണ തുടർച്ചയായി മത്സരിച്ചതിൻ്റെ ഫലമായി ഈ പ്രാവശ്യം മത്സരിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് കേരള കോൺഗ്രസിൻ്റെ ആളായി നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും വിളിച്ചൊരു സമവായമുണ്ടാക്കി ഒരു പാനൽ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഈ എരുമേലിൽ ബാങ്കിന് വരെ നഷ്ടമുണ്ടാകുന്ന രീതിയിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന പ്രശ്നമില്ലായിരുന്നു. അത് പലതവണ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ള മുതിർന്ന ആളുകളടക്കം ആവശ്യപ്പെട്ടിട്ടും അതിന് തുനിയാതെ തനിക്ക് മത്സരിക്കാൻ കഴിയില്ലെങ്കിൽ തൻ്റെ പാർശ്വവർത്തികളെയും മറ്റുള്ളവരെയും കൂടി മത്സരിപ്പിച്ച് ഒരു പാനലായി ജയിപ്പിച്ച് അവരെ അധികാരത്തിലേൽപ്പിക്കാനുള്ള ശ്രമമാണ് മുൻ പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയതിനിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബാങ്ക് ലാഭത്തിലേക്കല്ല പോകുന്നത്. 10,000,000 രൂപയുടെ 100,000,000 രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബാങ്കിലെ ലാഭവിഹിതം കൊടുത്തിട്ട് വർഷങ്ങളോളമായി. കാരണം ബാങ്കിന് ലാഭമില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സമവായത്തിലൂടെ ഒരു പാനൽ ഉണ്ടാക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയ്ക്കല്ല, ഈ നാട്ടിൽ കൊള്ളാവുന്ന ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തി പൊതുജന രംഗത്തും പിന്നെ ജനപ്രതിനിധികളുടെ രംഗത്തും മറ്റു മേഖലകളിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പാനലിന് ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുന്നത്. നിലവിലെ ബാങ്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ അബ്ദുൾ റസാഖ്, ബെന്നി ജോസഫ്, സി എ മുഹമ്മദ് അബ്ദുൽ കരീം, സുശീൽ കുമാർ കെ, റെജി ജോൺ, അന്ന എൽസ ആന്റണി, ത്രേസേമ ഇബ്രഹാം, പി സുരേന്ദ്രൻ, ഗൗതം അനിൽ, അനീഷ എ കെ, ഡൊമിനിക് ജോബ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ഡൊമിനിക് ജോബാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. സഹകരണ മുന്നണി സ്ഥാനാർത്ഥികളായി പി കെ അബ്ദുൽ കരീം, ടി എസ് കൃഷ്ണകുമാർ, തങ്കച്ചൻ പി പി, വിനോദ് വി എൻ, സലീം കെ എച്ച്, ജസ്ന നജീബ്, രജനി ജയദേവൻ, ആൻസി ഐസക്, രാജേഷ് പി ആർ, അഖിൽ കെ ഒ, ഹസൻ കുഞ്ഞ് പി എം എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.